നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അഡ്രിയാൻ ലൂണ. 2020-21 സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഉറൂഗ്വേയിൽ നിന്നും ടീമിലെത്തിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു താരത്തിന്റെ ഓരോ കളി നിമിഷങ്ങളും ആരാധകരുടെ നെഞ്ചിൽ കയറിപ്പറ്റിയിട്ടുണ്ട്. എന്നാൽ ISL 9 സീസൺ കഴിഞ്ഞതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങുകയും സൂപ്പർ കപ്പിലേക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിലേക്ക് ഇദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല. ചില വ്യക്തിഗത പ്രശ്നങ്ങൾ കാരണം ഇദ്ദേഹത്തിന് ടീമിനൊപ്പം വീണ്ടും തന്നെ സൂപ്പർ കപ്പിലേക്ക് വേണ്ടി ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ വീഡിയോസ് എല്ലാം കണ്ടുപോകുന്ന ഭൂരിഭാഗം ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോകളെല്ലാം കാണുന്നത് എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്താകുന്ന ബെല്ലൈക്കും കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം നിരാശ നൽകുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനും ആരാധകരുടെ പ്രിയപ്പെട്ട താരവുമായ അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കാൻ വേണ്ടി മറ്റു ഏഷ്യൻ ക്ലബ്ബുകൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ക്ലബ്ബുകളുടെ പേരും കാര്യങ്ങളൊന്നും ഇപ്പോൾ വ്യക്തമായിട്ടില്ല. കഴിഞ്ഞൊരു സീസണിലും ഇതുപോലെ തന്നെ അഡ്രിയാൻ ലൂണയ്ക്ക് മികച്ച ഓഫറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ബ്ലാസ്റ്റേഴ്സിനൊപ്പം കൂടെ നിൽക്കാൻ തന്നെയായിരുന്നു ഇദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിന് കൂടുതൽ പൈസയിലേക്കാണ് കോൺസെൻട്രേറ്റ് എങ്കിൽ ഇദ്ദേഹത്തിന് മൈ ക്ലബ്ബ് വിട്ടുകൊണ്ട് മറ്റൊരു ക്ലബ്ബിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കഴിഞ്ഞൊരു സീസണിൽ അൽവാരോ വാസ്കസൊക്കെ ചെയ്തതുപോലെ തന്നെ പൈസ എവിടെ കൂടുതൽ കിട്ടുന്നോ അങ്ങോട്ട് പോകുന്ന മനസ്സുള്ള ഒരു താരമാണെങ്കിൽ ഇദ്ദേഹം തീർച്ചയായും അടുത്തൊരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ കാണില്ല. കഴിഞ്ഞൊരു സീസണിലും ISL നിന്നും പുറത്ത് വലിയ ക്ലബ്ബുകളിൽ നിന്നൊക്കെ വലിയ ഓഫറുകളൊക്കെ ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇദ്ദേഹം ISL തന്നെ ബ്ലാസ്റ്റേഴ്സിനൊപ്പം തുടരാനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് 2024 വരെ ഇദ്ദേഹത്തിന് കോൺട്രാക്ട് ഉണ്ട്. വലിയ മറ്റു വലിയ ടീമുകളുടെ ഓഫറുകളെല്ലാം ഇദ്ദേഹം കണ്ടുകൊണ്ട് ഇംപ്രസ് ആവുകയാണെങ്കിൽ ടീം വിടുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കില്ല. കാരണം മനുഷ്യനാണ്, പൈസ എവിടെയുണ്ടോ അവിടേക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും അഡ്രിയാൻ ലൂണ ഇങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായും നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നത് ഇവിടെ അവസാനിക്കാണ്. കൂടുതൽ ഫുട്ബോൾ അതിൽ വേണ്ടി ചാനൽ പോലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റേ കാണുന്നവരേക്കും ബൈ ബൈ.